ആത്മീയ സമ്മേളനമായിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കുള്ളൂ. ഈ ആത്മീയ സമ്മേളനം ആണ് എന്ന് തോന്നാൻ കാരണം പല ആത്മീയ നേതാക്കന്മാരുമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. സമുദായ നേതാക്കന്മാരായിട്ട് പലരെയും കണ്ടില്ല, രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടും പലരെയും കണ്ടില്ല. ഇതിൻ്റെ മുന്നിൽ പിന്നിൽ അവരെല്ലാം ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റിയെല്ലാം നിങ്ങൾ അതിനെപ്പറ്റി അപഗ്രഥിച്ച് ചിന്തിച്ച് ഏതായാലും ഒരു കാര്യമുണ്ട്, ജനം കഴുതയല്ല. അവർക്ക് എല്ലാം മനസ്സിലാക്കാനും അറിയാനും അറിയിക്കാനും ഉള്ള ബുദ്ധിയും ശക്തിയും എല്ലാവർക്കും ഉണ്ട്. ആണെന്ന് സീതാരാമപിള്ള തന്നെ പറഞ്ഞില്ലേ, സീതാരാമപിള്ള തന്നെ പറഞ്ഞില്ലേ, ഞങ്ങൾക്കിപ്പോ അയ്യപ്പനല്ല പ്രശ്നം, രാഷ്ട്രീയം തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അത് എൻ എസ് എസിന്റെ നിലപാടിനെ പറ്റി ഒന്നും എനിക്ക് പറയാനില്ല, അത് അവര് പറയേണ്ട കാര്യമാണ്. അതെ, കണ്ടല്ലോ, അതിൽ പറഞ്ഞല്ലോ, അത് പല ലേഡി നേതാവ് തന്നെ പറഞ്ഞല്ലോ, ഇതിൻ്റെ അനുഭവം പിന്നെ തെരഞ്ഞെടുപ്പിൽ കണ്ടോളും എന്ന് സർക്കാരിനെ സൂചിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുൻനിർത്തിക്കൊണ്ട് ഒരു ചൂണ്ടുവൽ വേറെ ചൂണ്ടിയിട്ടുണ്ട്. ഏതായാലും ഇതെല്ലാം ഈ കാളവാല് വെക്കുമ്പോഴേ എന്തിനാണെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിക്കും. എല്ലാം രാഷ്ട്രീയം തന്നെ, അതിന് യാതൊരു സംശയമില്ല. ആത്മീയതയുടെ മറവിൽ നിന്നുകൊണ്ട് അതിൻ്റെ പിന്നിൽ ശക്തമായ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഹിന്ദുക്കളുടെ കൂട്ടായ്മ പറഞ്ഞായാലും എന്തായാലും വീണ് കിട്ടിയ അവസരങ്ങളെല്ലാം നല്ലപോലെ പ്രയോജനപ്പെടുത്താനായിട്ട് രാഷ്ട്രീയക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഏതായാലും അടുത്ത പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് വരെ പോകും എന്ന സൂചനയും അവർ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഗുണമാർക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ ഇതുവരെ മുന്നിൽ കയറാൻ സാധിച്ചത് ബി ജെ പിക്ക് തന്നെയാണ്. കാരണം ഒരു ഹിന്ദുത്വ അജണ്ട മുമ്പിലിട്ടുകൊണ്ടും ബി ജെ പിക്ക് അനുകൂലമായി ഇത്തരം ഇതിനെ മുമ്പിലോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് പാർലമെൻറ്റ് വരെ എത്തുമ്പോൾ ആരെല്ലാം പൊഴിഞ്ഞു പോകുമെന്നും ആരെല്ലാം കൂടെ നിൽക്കുമെന്നും നമുക്ക് അപ്പോഴേ പറയാനൊക്കുള്ളൂ. ഇപ്പോഴത്തെ അനുഭവം കണ്ടുകൊണ്ട് അന്ത്യത്തെ പറ്റിയൊരു വിധി എഴുതാൻ ഇപ്പൊ സാധിക്കില്ല. എന്ന് പറയാനൊക്കത്തില്ല. ഈ നായാടി മുതൽ നമ്പൂതിരിയുള്ള ഒരു ഐക്യം ആ വേദിയിലില്ല. അത് ഒരു സവർണ വിഭാഗങ്ങളുടെ ഒരൈക്യമാണ് അവിടെ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. പിന്നെ നാമമാത്രമായി ചിലരെ എല്ലാം കൊണ്ടുപോയി അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ സത്യം. ഇവിടെ ഭൂരിപക്ഷം വരുന്ന മറ്റ് അവർണരെയൊന്നും അവിടെ കണ്ടില്ല, ഈഴവരെ കണ്ടില്ല പ്രാതിനിധ്യത്തിൽ. പട്ടികജാതിക്കാരായ ഭൂരിപക്ഷമുള്ള ആളുകളെ കണ്ടില്ല. ഇത് രണ്ടുമാണ് ഈ പറയുന്ന പിന്നോക്ക വിഭാഗത്തിലെ ആളുകൾ, അവരുടെ ഒരു പ്രാതിനിധ്യം വേണ്ടത്ര അവിടെ കണ്ടില്ല. ഏതായാലും ഒരു കാര്യമുണ്ട്, അവിടെ ഒരു ഭൂരിപക്ഷ സമുദായം നായാടി തൊട്ട് നമ്പൂതിരി വരെയുള്ള ഒരു ഐക്യം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു സവർണ ഐക്യം അവിടെ ഊരിത്തിരിഞ്ഞ് കണ്ടു എന്ന് പറയുന്നതായിരിക്കും ഒരു സത്യം. ക്ഷണമായിട്ടൊന്നും പറഞ്ഞില്ല. എന്നെ ഒരു തവണ വിളിച്ച് അമ്മ അവിടെ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ചില പരിപാടി ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ സാധിക്കില്ല, അമ്മ ഉണ്ട് എങ്കിൽ ഞാൻ ചെല്ലുമായിരുന്നു. പക്ഷേ അപ്പോഴും ഇങ്ങനെ ഒരു അജണ്ടയാണെന്ന് ഈ പത്രത്തെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഏതായാലും പോകാതിരുന്ന് മഹാഭാഗ്യമായി പോയി. പ്രകാശാനന്ദ സ്വാമി പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ബ്രാക്കറ്റിൽ ഇട്ടിരുന്ന എന്താ മുൻ മഠാധിപതി നിന്നാണ്, ഇപ്പോഴത്തെ മഠാധിപതി ഇല്ല.
പോകാതിരുന്നത് മഹാഭാഗ്യമായി പോയി. ഭാഗ്യമല്ല, മഹാഭാഗ്യം. ഞാൻ പോയി ക്രണീ വീണുപോയാലെന്ന് പോയാലെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എന്നെ നല്ലപോലെ പ്രശസ്ത ചെലുത്തി, എൻ്റെ ഭാര്യ ചെല്ലാൻ വേണ്ടി പ്രശസ്ത ചെലുത്തി. ഒരുപക്ഷെ ഞാൻ ചെല്ലാൻ ഒത്തില്ലെങ്കിൽ ഞാൻ ഭാര്യയെങ്കിലും പറഞ്ഞുവിടണം എന്ന് വിചാരിച്ചു. കാരണം അമ്മയുണ്ട് എന്നും അമ്മ അവിടെ ഒരു ആത്മീയ പ്രഭാഷണം നടത്തുന്നു എന്നാണ് നമ്മൾ ധരിച്ചിരുന്നതും പറഞ്ഞവരും എല്ലാവരും. പക്ഷെ നിർഭാഗ്യവശാല് അതോ ഭാഗ്യവശാലോ എനിക്ക് ഒരു വിധത്തിലും പോകാനൊക്കാത്ത പ്രോഗ്രാം അന്നുണ്ടായിരുന്നു ഭാര്യയ്ക്കും. പക്ഷേ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ വിശദവിവരം മനസ്സിലാക്കിയപ്പോഴാണ് കടച്ചുള്ളങ്ങർ ദേവി എന്നെ അനുഗ്രഹിച്ചെന്നാണ് തോന്നിയത്. അതുപോലെ ഗുരുദേവൻ അനുഗ്രഹിച്ച്. കാരണം അവരെ ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ നിൽക്കുന്ന ഒരു നിലപാടിന് എതിരായ ഒരു സാമീപ്യമായിരിക്കും ഞാൻ അവിടെ ചെന്നാൽ ഉണ്ടാകുക. അല്ല, വനിതാ മതിൽ കെണിയല്ലായിരുന്നു, കാര്യം നന്നായി. പക്ഷേ അന്ത്യം അവസാന പിറ്റേ ദിവസം അത് പൊളിഞ്ഞുപോയി. അത് ഒരു കെണിയായി. കാര്യം വളരെ ഗംഭീരമായിരുന്നു, സുന്ദരമായിരുന്നു. പക്ഷെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ സ്ത്രീകൾ ഇവിടെ കേട്ടാനുള്ള ഒരു ശ്രമം പോലീസ് ഭാഗത്തു നിന്നുണ്ടായി. അത് ശരിയായില്ല. അതോടൊപ്പം തന്നെ ഇപ്പം തന്നെ കയറിയവരെ ലിസ്റ്റ് കൊടുത്തു, അതിൽ തന്നെ തെറ്റെന്ന് പറയുന്നു. ഏതായാലും ഈ ഭരണതലത്തിൽ നിന്ന് അവരെ നയിക്കുന്നവരായാലും അവർക്ക് ഉപദേശം കൊടുക്കുന്നവരായാലും ആരായാലും അവർ കൊടുക്കുന്ന കണക്കുകളെല്ലാം പിന്നെ തെറ്റുന്നു, പിന്നെ തിരുത്തേണ്ടി വരുന്നു. അതൊരു ഭംഗിയല്ല. അവർക്ക് പിന്നെ ഉപദേശം കൊടുക്കുന്നവരാരായാലും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിന് മുമ്പ് 10 പ്രാവശ്യം അത് ശരിയാണോ എന്ന് വേരിഫൈ ചെയ്തിട്ട് വേണം ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ അനവസരത്തിൽ കയറി ചെയ്യുന്നതും പലപ്പോഴും ചിത്തപ്പേരുണ്ടാക്കുന്നുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചൊരു വീഴ്ച. സർക്കാർ ഇപ്പോൾ വാസ്തവത്തിൽ സർക്കാർ ഒരു ഉറ്റവും ചെയ്തിട്ടില്ല. സർക്കാരിന് തലയിലെഴുത്താണ്. അവർക്ക് വേണ്ടത്ര അവരുടെ ശരി പറഞ്ഞ് പറഞ്ഞേൽപ്പിക്കാൻ അവർക്ക് സാധിക്കാതെ പോയി. ഒരു കോടതി വിധി ഉണ്ടായിപ്പോയില്ലേ സുഹൃത്തെ? ആ കോടതി വിധി ഉണ്ടായാൽ ഞാനായാലും നിങ്ങളായാലും ഭരണത്തിരുന്നാൽ ഇതേ സാധിക്കൂ. അത് വേണ്ടത്ര പ്രചരിപ്പിക്കാനോ ജനങ്ങളിൽ ബോധ്യപ്പെടുത്താനോ ഗവൺമെൻറ് സാധിക്കാതെ പോയി. പക്ഷേ മറുഭാഗത്ത് അത് ഏറെ മുതലെടുക്കുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം. ഓക്കെ, താങ്ക് യു.